തലസ്ഥാനത്തെ ഞെട്ടിച്ച സ്വർണ്ണ കവർച്ചയിൽ മുപ്പതോളം പവൻ സ്വർണം കാട്ടാക്കടയിലെ രണ്ട് ജ്വല്ലറികളിൽ നിന്നായി അന്വേഷണ സംഘം കണ്ടെത്തി കേസിലെ പ്രതി ഷെഫീഖ് സ്വർണം വിൽക്കാൻ ഏൽപ്പിച്ച കോട്ടൂർ സ്വദേശിനി ഭീമാകണ്ണിനെ സ്വർണം വിറ്റ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും എത്തിച്ച തെളിവെടുപ്പ് നടത്തി രണ്ടു സ്ഥാപനങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് വിൽപ്പന നടത്തിയത് മരുമകന് വിദേശത്തു പോകാനുള്ള തുക സ്വരൂപിക്കാനാണ് സ്വർണം വിൽക്കുന്നതെന്നാണ് ഇവർ കടയിലെ ജീവനക്കാരെ ധരിപ്പിച്ചത് സ്വർണം ഉരുക്കിയെങ്കിലും ഇവ അന്വേഷണ സംഘത്തിന് നൽകാമെന്ന് കടയുടമകൾ സമ്മതിച്ചു മൊഴി രേഖപ്പെടുത്തലും മഹസറും പൂർത്തിയാക്കി പ്രതിയുടെ കോട്ടൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി മണ്ണക്കാട് ആളില്ലാത്ത വീട്ടിൽ നിന്ന് എൺപത്തിയേഴ് ദശാംശം അഞ്ചു പവൻ കവർന്ന കേസിലെ പ്രതി വള്ളക്കടവിൽ താമസിക്കുന്ന നെടുമങ്ങാട് സ്വദേശി ഷെഫീഖിനെ ഫോർട്ട് പോലീസിന്റെ പ്രത്യേക സംഘം തിങ്കളാഴ്ച ഉച്ചയോടെ മെഡിക്കൽ കോളേജിനു സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് സ്വർണത്തിന്റെ ഒരു ഭാഗവും ഷെഫീഖിൽ നിന്ന് കണ്ടെടുത്തിരുന്നു രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിയെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു ശേഷിച്ച സ്വർണം കണ്ടെത്താനായി രാത്രി തന്നെ പോലീസ് പ്രതിയുമായി നെടുമങ്ങാട്ടെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു മണ്ണക്കാട് ശ്രീവരാഹം മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപം ആർ ബാലസുബ്രഹ്മണ്യ അയ്യരുടെ വീട്ടിൽ വെള്ളിയാഴ്ചയായിരുന്നു മോഷണം സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച വിരലടയാളം പോലീസിന്റെ പട്ടികയിലുള്ള ഷെഫീഖിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഫോർട്ട് തമ്പാനൂർ വിഴിഞ്ഞം സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും ഷാഡോ പോലീസും പ്രതിക്കായി നഗരത്തിൽ വലവിരിച്ചിരുന്നു അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലായത് കേരള വിഷയൻ ന്യൂസ് തിരുവനന്തപുരം